അങ്ങടെ അങ്ങടെ നടക്കാൻ കേറ് അങ്ങടെ നടക്ക് അങ്ങടെ നടക്ക് നടക്ക് ചേട്ടന്റെ പേര് എന്താ? എന്റെ പേര് സനല്. സനല്. ഇവിടെപ്പോ? ഇവിടെ ഞാൻ എന്റെ വീട് പീച്ചി. പീച്ചി ഒരു മലര മോളിലാണ് എന്റെ വീട്. അവിടെ ഞാൻ 7-ാം ക്ലാസ് വരെ പഠിച്ചു. അവിടെ എന്റെ ചെറിയ വീട്, അച്ഛൻ അമ്മ പെങ്ങള് ഉള്ള ഒരു കുടുംബം. ആ അവസ്ഥയിലാണ് എനിക്ക് 7-ാം ക്ലാസ്സിൽ വെച്ച് നോക്കിയപ്പോ പനി വന്നത്. പനി വന്നു. 7-ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് എനിക്ക് പനി വന്നത്. പനി വന്നിട്ട് എനിക്കത് മാറണില്ല. മാറണില്ല. അത് 8-ാം ക്ലാസ്സിലേക്ക് ജയിച്ചു. 8-ാം ക്ലാസ്സിലേക്ക് ആകുമ്പോ പീച്ചില് കൊണ്ട് ചേർക്കണം. പക്ഷെ അപ്പോഴേക്ക് എന്റെ കൈയും കാലൊക്കെ അങ്ങനെ നീര് വന്നു. നീര് വന്ന് അത് മൊത്തം വേദന, കാലിന്റെ മുട്ടും മടങ്ങാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ നമ്മൾക്ക് മെഡിക്കൽ കോളേജില് കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ഗതികേടായി. അങ്ങനെ ഇപ്പൊ ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു എന്റെ കുടുംബം. കാരണം അന്നന്ന് പണിക്ക് പോണ അന്നന്ന് ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അപ്പൊ ആ സമയത്ത് മരുന്നിന് മേടിക്കാൻ പോലും വഴിയുണ്ടായില്ല ആ സമയത്ത്. അപ്പോ ആ സമയങ്ങളില് ഞാൻ ഇതുപോലെ തന്നെ ഒരു 16 വയസ്സിലാണ് തീരെ കിടപ്പലായത് ഞാൻ. അതുവരെ നമുക്ക് കുറച്ച് ദിവസം എനിക്ക് നടക്കായിരുന്നു. അപ്പൊ ആ ടൈമിൽ എനിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ കയറി എന്റെ കാലിന്റെ 2 കാല് പ്ലാസ്റ്റർ ഇടാൻ പറഞ്ഞു. അപ്പൊ 2 കാല് പ്ലാസ്റ്റർ ഇട്ടു. പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അങ്ങനെ കിടപ്പലായത്. പിന്നെ 2 മാസം വീട്ടിലും 2 മാസം ഹോസ്പിറ്റലിലും ആയിരുന്നു. അങ്ങനെ അവിടെ കിടക്കണ അവസ്ഥയില് ഞാൻ ഇങ്ങനെ എനിക്ക് മരുന്നിന്റെ അടിമ പെട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മാറി. അപ്പൊ വീട്ടിൽ ഭയങ്കര അസ്വസ്ഥതകൾ വന്നു. കാരണം മരുന്ന് പിടിക്കാൻ വൈകില്ലാണ്ടാണ് വീട്ടിലെ അസ്വസ്ഥത വന്നത്. അപ്പൊ എന്റെ ബോഡിക്ക് സംഭവിച്ചത് പനി വന്നിട്ട് അത് മാറാണ്ടായപ്പോ അത് വന്ന് സന്ധിവാതമായി മാറി. ഈ ഏപ്പിലേപ്പിലായി നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും നീരുകള് വന്നു. അപ്പൊ അത് സന്ധിവാതമായി മാറി. ആ സന്ധിവാതം പിന്നെ എന്റെ ജീവിതം ഒരു ഇരുട്ട് റൂമിലാക്കിയെന്ന് മാത്രം. ഞാൻ ഒരു ഇരുട്ട് റൂമില് അടച്ചിട്ട എന്ത അവസ്ഥയും അതയായിരുന്നു എന്റെ അവസ്ഥ. ആ അവസ്ഥയിൽ കിടക്കുമ്പോ ഇങ്ങനെ ഒരു കൂട്ടുകാരൻ വരികയാണ്. കൂട്ടുകാരൻ തളർന്നു കിടക്കുന്ന ഒരു കൂട്ടുകാരൻ. ആ കൂട്ടുകാരൻ വരികയാണ്. അപ്പൊ എന്റെ വീട് ഒരു മലയര മോളിലാണ്. അപ്പൊ ആ കൂട്ടുകാരൻ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കിടാവുണ്ട്, അവനെ നമുക്ക് പുറത്തേക്ക് ഇറക്കണം. അപ്പൊ ഇങ്ങനെ പുനർജീവൻ, നമ്മുടെ ഒല്ലൂര് പുനർജീവൻ ആശ്രമത്തിലേക്ക്, നമ്മുടെ പുനർജീവൻ തറവാട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ വെള്ളിയാഴ്ചയും അവിടെ പരിപാടി ഉണ്ടായിരുന്നു. പുനർജീവിലെ എല്ലാ വെള്ളിയാഴ്ചയും പരിപാടി ഉണ്ടായിരുന്നു. ഇതുപോലെ വയ്യാത്ത മക്കളെ കൊണ്ടുവന്ന് അവിടെ പ്രാർത്ഥിക്കാതിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അവിടെ പ്രാർത്ഥിക്കായിരിക്കും. അവർക്ക് വേണ്ട ഫുഡ്, അവർക്ക് വേണ്ട ഷെയറിങ്, നമുക്ക് എന്താ ജീവിതത്തിൽ വലിയൊരു അനുഭവം, നല്ല സന്തോഷ മേഖലയിൽ കണ്ടെത്തുന്ന ഒരു ഭവനായിരുന്നു ഈ വലിയൊരു പുനർജീവൻ തറവാട് എന്ന് പറഞ്ഞത്. ശരി, കർത്താവ് നമ്മുടെ മുമ്പിൽ പ്രതിഷ്ഠപ്പെട്ട സമയങ്ങളിലായിരുന്നു എനിക്ക് ആ മകൻ വന്ന് പറഞ്ഞപ്പോ. ആ മകൻ വന്ന് പറഞ്ഞു, ആ മകൻ തളർന്നിടക്കുന്ന മകനാ. ആ മകൻ വന്നു നടക്കാൻ പറ്റില്ല, ആർക്കും നടക്കാൻ പറ്റില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഒരു പരിപാടി ഉണ്ട്, നീ വരണം എന്ന് പറഞ്ഞു. വേറൊരു കൂട്ടുകാരാണ്, അവന് കയറാൻ പറ്റില്ല, ആ ചേട്ടന് കയറാൻ പറ്റില്ല, ആ മോളിലേക്ക് കയറാൻ പറ്റില്ല. അപ്പൊ ആ ചേട്ടൻ വേറൊരു കൂട്ടുകാരനിലൂടെ പറഞ്ഞ്, ആ കൂട്ടുകാരൻ ഇങ്ങനെ ഒരു ദിവസം വെള്ളിയാഴ്ച ദിവസം ഒരു പരിപാടി ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ ഒറ്റയ്ക്ക് വിടില്ല, എന്റെ അമ്മ എന്നെ എവിടേക്കും വിടാറില്ല. എനിക്ക് സംബന്ധിച്ചു എനിക്ക് പുറത്തേക്ക് പുറലോകം കാണാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ഇരുണ്ട് റൂമിൽ കിടന്ന് എനിക്ക് പുറലോകം കാണാനോ മറ്റുള്ള ആൾക്കാർക്ക് സംസാരിക്കാനോ മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യാനോ, എന്റെ കൂട്ടുകാരന്മാരെന്നെ എനിക്ക് വരുമ്പോ എനിക്ക് ഭയങ്കര അലർജി ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ നടക്കുന്നത് കാണുമ്പോ ഞാനിങ്ങനെ കിടപ്പലായി. എന്റെ മുമ്പിൽ പിന്നെ വേറെ ഒന്നുമില്ല, മരണ കാരണം. അത് സ്വാഭാവികമായിട്ട് എല്ലാ രോഗികളും ചിന്തിക്കുന്ന അവസ്ഥയായിരുന്നു. മരണമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കാരണം വീട്ടിലത്തെ അവസ്ഥകളും ബുദ്ധിമുട്ടുകളുടെ മേഖലയിലൊക്കെ പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നത് മരണമാണ്. ഒരു അന്ധകാരായിരുന്നു ആ വീടിന്റെ ഉള്ളില്. അപ്പൊ ഈ കൂട്ടുകാരൻ അങ്ങനെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, അപ്പൊ ഞാൻ അമ്മേനെയും കൂട്ടിക്കൊണ്ടിരുന്നു പറഞ്ഞു. അമ്മേനെയും കൊണ്ടുവന്നോളൂ പറഞ്ഞു. അപ്പൊ അവര് ഇത്ര സമയത്തിനുള്ളിൽ വണ്ടി അവിടെ എത്തും. അപ്പൊ എന്നെ ഇവിടെ എടുത്ത് ഇറക്കാനായിട്ട് ആരാന്ന് ചോദിച്ചു. അതിന് ഒരാള് വരും എന്ന് പറഞ്ഞു. അങ്ങനെ ആ ആള് വന്നതാണ് നമ്മുടെ അപ്പൻ.
നമ്മുടെ മാച്ചിസ് എന്ന് പറഞ്ഞ ബ്രദർ. അപ്പം വന്ന് എന്നോട് കെട്ടി പിടിച്ചിട്ട് പറഞ്ഞു, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, നിന്നെ ഇവിടുന്ന് എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഇവിടെ നിറക്കാം, ഈ മലയര മോളിൽ നിന്ന് ഇറക്കി നിന്നെ ഞാൻ ആ സ്ഥാപനത്തിലേക്ക്, എന്റെ കുറെ മക്കൾ അവിടെയുണ്ട്, ആ മക്കളുടെ അവസ്ഥ കാണുമ്പോൾ നിനക്ക് നിന്റെ രോഗം ഒന്നുമില്ലാണ്ടാവുന്ന ആ മകനോട് പറഞ്ഞു, ആരും ഞങ്ങളുടെ അപ്പൻ. അപ്പോഴാണ് ഞാൻ ശരിക്കും കർത്താവാണ് ശരിക്കും നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. ആ മകൻ എന്നെ അവിടെ നിന്ന് എടുത്തിറക്കി ഇതേപോലെ തന്നെ പരിപാടി ഇവിടെ വന്നതിന് ശേഷം ഈ ഭവനത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഞാൻ ആകെ ഒരു വിഷമത്തിന്റെ രീതിയിലാണ് ഞാൻ ഭരതലല്ല ഒല്ലൂർക്ക് വന്നത്. ആ പുനർജീവൻ തറവാട്ടിലേക്ക് എന്നെ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ആദ്യം കാണുന്നത് വയ്യാത്ത കുറേ മക്കള് കെടുക്കുന്ന ഓരോ മക്കള്. ഫസ്റ്റ് കാണുന്നത് നമ്മുടെ താഴത്തെ ബിന്ദുവിനെ സഹോദരനെയാണ്. അവന്റെ അവസ്ഥ കണ്ടപ്പോ എനിക്ക് ഞാൻ കുറച്ചു ശേഷം നടക്കായിരുന്നു. ഞാൻ കട്ടിലുമ കിടന്നിട്ടായാലും ഞാൻ എക്സസൈസ് സംഭവങ്ങളൊക്കെ ചെയ്യായിരുന്നു. അന്ന് എനിക്ക് പ്രാർത്ഥനയുണ്ടായിരുന്നു, ജെറുസലേമിലേക്ക് ഞാൻ പോവായിരുന്നു. ആദ്യം മുന്നേ അവിടുത്തെ ഒരു ബുക്ക് എന്റെ കയ്യിലുണ്ടായിരുന്നു, അപ്പൊ ജപമാല പ്രാർത്ഥനയൊക്കെ ഞാൻ നയിക്കായിരുന്നു. ജപമാല എനിക്കറിയായിരുന്നു, അമ്മയോട് മാധ്യസ്ഥ ചെയ്തി പ്രാർത്ഥിക്കായിരുന്നു. എന്നാലും എന്റെ മനസ്സിങ്ങനെ ഇരുണ്ട് പിടിച്ചതിരിക്കുകയായിരുന്നു. നമുക്കിങ്ങനെ പുറലോകം കാണാൻ പറ്റില്ല, ഈ മലയുടെ മുകളില് ഇരുണ്ട് പിടിച്ചിരിക്കും എന്നൊരവസ്ഥയായിരുന്നു ഞാൻ. കാരണം സ്വാഭാവികമായിട്ട് എന്റെ മനസ്സിങ്ങനെ കുരുടിച്ച് കുടിച്ച് പോകേണ്ട അവസ്ഥയായിരുന്നു. അപ്പൊ ഈ മകൻ ഈ അപ്പൻ എന്നെ ചേർത്ത് പിടിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ മക്കളോടൊക്കെ യോജിച്ച് ഇവന്റെ അവസ്ഥ കണ്ടപ്പോ ബിന്ദുവിന്റെ അവസ്ഥ കണ്ടപ്പോ അവൻ ഫസ്റ്റ് ഇങ്ങനെ ഒരു കട്ടിലുമ്പ് കെടുക്കായിരുന്നു അവൻ. അപ്പോ ഇവനെ കണ്ടപ്പോ ഇവനെ തല ഒരു കുഴപ്പമില്ലല്ലോ, തല കുഴപ്പമില്ല, ശരീരമൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇവന്റെ കാലിലേക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അപ്പൊ ഇവനോട് ഞാൻ ചോദിച്ചു, നിനക്ക് നീ ഇങ്ങനെ കെടുക്കായിരുന്നോ, നീ ഇങ്ങനെ കെടുക്കുള്ളൂ, നിനക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, നിനക്ക് നടന്നുകൂടെ. അപ്പോഴാണ് അവൻ എനിക്ക് കാണിച്ചു തരുന്നത് അവന്റെ രണ്ട് കാലും ഇങ്ങനെ ഇൻഡു പോലെയാണ്, എനിക്ക് നടക്കാൻ പറ്റില്ലടാ, നിനക്ക് ഇത്രയെങ്കിലും നടന്ന് എന്റെ അടുത്തേക്ക് വരാലോ എന്നൊരു ഒറ്റ ചോദ്യം അവൻ. അപ്പോ അതേപോലെയുള്ള ഓരോ ആൾക്കാരും തല മാത്രം അനങ്ങുന്ന വ്യക്തികൾ വരെ സന്തോഷിക്കുക ആ ഭവനത്തിലേക്ക് വന്നിട്ട്, അത്രയും ഹാപ്പി, അത്രയും തമാശ പറയണു. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഞാൻ എന്തിനാപ്പൊ രോഗമായിട്ട് ഞാൻ കിടക്കണേ, എന്റെ മനസ്സിലൊരു രോഗവും ഇല്ല, എനിക്ക് എന്റെ കാര്യങ്ങൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ദൈവം എന്നെ അനുഗ്രഹിക്കുകയല്ലേ, എനിക്ക് ദൈവം തന്നൊരു അത്ഭുതമല്ല അത്. ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ ഇപ്പൊ അവനായാലും മറ്റുള്ള ആൾക്കാർക്കായാലും ആ വീൽചെയർമേ ഉരുട്ടി ഉരുട്ടി കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇവനായാലും ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് നടക്കണം. എനിക്ക് എന്റെ അവസ്ഥയില് എനിക്ക് അവന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. പക്ഷേ എന്റെ മനസ്സപ്പള അപ്പൊ ചിന്തിച്ചു, ദൈവമേ നീ എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമല്ലേ, എന്തായാലും ഈ വെച്ചേന് ഇപ്പൊ എനിക്കിങ്ങനെ രോഗമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് രോഗം എന്റെ രോഗം മനസ്സിലുണ്ട്, അല്ലെങ്കിൽ എന്റെ ഞാൻ രോഗിയാണെന്നുള്ളൊരു ചിന്ത വിട്ടത് ഈ പുനർജീവൻ തറവാട്ടിൽ വന്ന രേഷമാണ്, അപ്പനെ കണ്ടതിന്റെ രേഷമാണ്. അപ്പനെ ഓരോ മക്കളുടെ ഈ ബെഡ് ഷുഗർ വന്നിട്ട് അത് ക്ലീൻ ആക്കണതും മൂത്രം കൊണ്ട് കളയണതും എന്റെ ഒക്കെ പല ശുശ്രൂഷകളും ചെയ്തിട്ടുണ്ട്. ഞാൻ പനി പിടിച്ച് കിടപ്പളായി എന്റെ ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോ നമുക്ക് ആ മകനിലൂടെ ദൈവം പ്രവർത്തിക്കാന്ന് നമുക്ക് തോന്നും. ആ മകനിലൂടെ നമുക്ക് ശരിക്കും കർത്താവിനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് തോന്നും. ആ മകനിലൂടെ നമുക്ക് വിശുദ്ധിയുടെ പാതയിലേക്ക് നമുക്ക് പോവാൻ തോന്നും. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഒരു 6-7 വർഷമായിരുന്നാണ് എന്റെ ഓർമ്മ. 6-8 വർഷത്തോളം ഈ ഭരതയിലേക്ക് വന്നിട്ട് ഭരത തുടങ്ങിയിട്ട് 3 വർഷം കഴിയണോണ്ടോ കണ്ടോളൂ. പുനർജീവൻ തറവാട്ടിലേക്ക് എത്തിയതിന്റെ ശേഷം ഒല്ലൂർ വന്നിട്ട് ഒരു 6-7-8 വർഷമായിട്ടാണ് ഈ അപ്പന്റെ കൂടെ ഞങ്ങൾ കൂടി. അപ്പനൊരു 10-500 മക്കളുണ്ട് ഇപ്പോ. അപ്പൊ ഈ ഓരോ മക്കളുടെ കൂടെ ഇടപഴകുമ്പോ അവരോട് കൂടി ഷെയർ ചെയ്യുമ്പോ നമ്മുടെ ഈ ലോകത്ത് ശരിക്കും പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു ലോകമായിട്ട് മാറും. ഈ ഭവനത്തിന്റെ ഉള്ളില് ഈ പ്രത്യേക ഒരു ലോകത്തിന്റെ ഉള്ളില് നമുക്ക് പ്രത്യേകം ഒരു സ്ഥാനം, അതുപോലെ തന്നെ ഒരു ശക്തിയാണ് നമുക്ക് ഓരോ മക്കളിലൂടെ ഇടപെടുമ്പോൾ നമുക്കൊരു സന്തോഷാണ്. പിന്നെ നമുക്ക് വീട്ടിന്റെ ഉള്ളിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. തിരിഞ്ഞു നോക്കാത്ത കാരണം വേറെ ഒന്നുമല്ല, വീടിന്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുമ്പോ ആ അവസ്ഥയിൽ നമ്മൾ ഇടിഞ്ഞു പോകും. ഇവിടെ നോക്കുമ്പോ ഇവിടെ സ്വർഗമാണ് നമുക്ക്.
ഈ രണ്ട് ആശ്രമത്തിലായാലും നമുക്ക് സ്വർഗമാണ്. അങ്ങനെ ഞാൻ വന്നും പോയി വന്നും പോയി ഞാൻ നിന്നു. അപ്പോ വെള്ളിയാഴ്ച ദിവസം എന്നെ കൊണ്ടുവരും, ആ പ്രാർത്ഥനയിൽ പങ്കെടുപ്പിക്കും, അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകും. ആ ബ്രദർ തന്നെ അപ്പം തന്നെ എന്നെ തോളിലേറ്റിട്ട് മലയര മുകളിലേക്ക് ആക്കും. അവിടുന്ന് പിറ്റേ വെള്ളിയാഴ്ച ഞാൻ കാത്തിരിക്കും, വെള്ളിയാഴ്ച ദിവസം ഞാൻ കാത്തിരിക്കും, അവർ വിളിക്കണേ എന്നെ ഇവിടുന്ന് കൊണ്ടുപോണേ. അങ്ങനെ അമ്മ അങ്ങനെ ആയി ആയി അമ്മ എന്നെ ഒറ്റയ്ക്ക് വിട്ടു തുടങ്ങി. അങ്ങനെ ആയി ആയി പിന്നെ ഞാൻ ആശ്രമത്തിന്റെ നമ്മുടെ പുനർജീവൻ തറവാടിന്റെ നമ്മുടെ അപ്പന്റെ ഒരു ഭാഗമായി തീർന്നു. അപ്പൻ എന്നോട് പറഞ്ഞു, നിനക്ക് എന്നോട് എന്റെ കൂടെ നിൽക്കാൻ താല്പര്യമുണ്ടോ? ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച അങ്ങനെ കുറച്ച് ദിവസം നിന്നെ വീട്ടിലേക്ക് കൊണ്ടു നിർത്താം, അമ്മയ്ക്ക് വിഷമാവില്ല, അപ്പൊ അമ്മോട് ഞാൻ പറയാം. അങ്ങനെ അപ്പൻ എന്നോട് ഷെയർ ചെയ്തു, ബിൻഡോൻ എന്നോട് ഷെയർ ചെയ്തു, ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും അപ്പ ഞാൻ ഇവിടെ നിൽക്കാൻ പോകും, എനിക്ക് സന്തോഷം കിട്ടുന്ന മേഖല ഇതാണ്, അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഇവിടുത്തെ ശുശ്രൂഷയുടെ ഒരു ഭാഗമായി തീരാം എന്ന് എന്നോട് ഞാൻ അപ്പനോട് ഞാൻ വാക്കു കൊടുത്തു. അതൊക്കെ ശരിക്കും കർത്താവിലും വാക്കു കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ആ അപ്പന്റെ കൂടെ പോകുമ്പോഴായാലും അപ്പന്റെ കൂടെ ശുശ്രൂഷ മേലയിൽ കടക്കുമ്പോഴായാലും അപ്പന്റെ കൂടെ മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ആയാലും നമുക്ക് എന്തൊരു ശക്തി കിട്ടുന്ന പോലെയാണ് ആ മകനിലൂടെ. അതുപോലെ ഓരോ മക്കളിലും ഇവിടെ കിടക്കുന്ന ഓരോ മക്കളിലും അത് ഇവിടെ കിടന്ന ഓരോ ഇവിടെ കടന്നു വരുന്ന ഓരോ മക്കൾക്കും നമ്മൾ ബലമായി കൊടുക്കണം. ഓരോ മക്കൾ ഈ ഭവനത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നെങ്കിൽ ആ മക്കൾക്ക് നമ്മൾ നമ്മുടെ ഈ അവസ്ഥ കാണുമ്പോൾ അവര് ചിന്തിക്കുന്നത് അയ്യോ ഈ അവസ്ഥയാണ്. പക്ഷെ നമ്മള് പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങൾ ഈ അവസ്ഥയിലിരുന്നിട്ടായാലും ഞങ്ങൾ സന്തോഷിക്കുന്നുണ്ട്, ആ സന്തോഷത്തിന്റെ രഹസ്യം നമ്മൾ കർത്താവാണ് എന്ന് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഒരു പ്രത്യാശയാണ്. ആ വരുന്ന ആൾക്ക് ഇപ്പൊ ചിലപ്പോ മരണം മുന്നിൽ കണ്ടു നിൽക്കുന്ന വ്യക്തികളാവും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞങ്ങളുടെ ഈ അവസ്ഥ കാണുമ്പോൾ ഞങ്ങൾ ഈ സന്തോഷത്തിന്റെ രീതിയിൽ ഈ സ്വർഗത്തിലേക്ക് അവർ പങ്കെടുക്കാൻ അവർക്ക് താല്പര്യമുണ്ടെന്ന് ഞങ്ങളോട് ഇങ്ങോട്ട് പറയും. ഈ സന്തോഷത്തിൽ കാണുമ്പോഴാണ് ഞാൻ എന്റെ മരണം, ഞാൻ നാളെ മരിക്കാനായിട്ട് നിൽക്കായിരുന്നു, ഞാൻ എന്റെ മരണം ഞാൻ വേണ്ടാന്ന് വെക്കാൻ പോവാണ്, ഞാൻ നിങ്ങളുടെ സന്തോഷത്തിൽ ഞാൻ പങ്കെടുക്കാണ്. അതെന്താണ്? അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ളൊരു വിശ്വാസം അവരിലേക്കും നമ്മൾ പകർന്നു കൊടുക്കുകയാണ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോ ഇവിടെ നിന്നു ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാനിവിടുത്തെ പ്രാർത്ഥനാ കോർഡിനേറ്ററായിട്ട് ഇവിടുത്തെ വെള്ളിയാഴ്ചത്തെ ക്രമം അതുപോലെ ബ്രദർമാരായിട്ട് കൊണ്ടുവരില്ല, അതുപോലെ അച്ഛന്മാരെ കൊണ്ടുവരില്ല, അതുപോലെ മറ്റുള്ള ഓരോ മക്കളെ നമ്മളിവിടെ കൊണ്ടുവരില്ല, അങ്ങനത്തെ ക്രമമായിട്ട് ഞാനിപ്പോ മാറി. കർത്താവ് അങ്ങനെ ഒരുക്കിയെന്ന് പറയാം. ഇവിടുത്തെ ഒരു കോർഡിനേറ്ററായി പ്രവർത്തനമായിട്ട് ഇവിടുത്തെ ഒരു ജപമാല മധ്യസ്ഥ പ്രാർത്ഥന ആയിട്ട് ഇവിടെ ഫുൾ ടൈം പ്രാർത്ഥന, ഈ ആശ്രമത്തിൽ മൊത്തം ഇവിടെ എല്ലാ മക്കളും ഫുൾ ടൈം പ്രാർത്ഥന. ഫുൾ ടൈം പ്രാർത്ഥന ഞങ്ങളുടെ ആവുന്ന രീതിയിൽ ഞങ്ങൾ 10 മണിക്ക് ജപമാലയ്ക്ക് കയറി. ഇപ്പൊ 3 ദിവസം നിയോഗം വെച്ച് മധ്യസ്ഥം വെച്ചാണ് ഞങ്ങൾ പ്രാർത്ഥന. ലോകത്തിന് വേണ്ടിയിട്ട്, അനേകം വൈദികർക്ക് വേണ്ടിയിട്ട്, അനേകം കന്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, അനേകം മിഷൻ പ്രവർത്തനം പോയ ഓരോ മക്കൾക്ക് വേണ്ടിയിട്ട്, രോഗികൾക്ക് വേണ്ടിയിട്ട്, നമ്മൾ കാണുന്ന മുമ്പിൽ കാണുന്ന ഓരോ അവസ്ഥകൾക്ക് വേണ്ടിയിട്ട്, ഈ ലോകം നേരിടുന്ന അനേകം മക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും മധ്യസ്ഥ പ്രാർത്ഥന. അതിപ്പോ ഇന്ന് 3 ദിവസം, ഇന്നിപ്പോ കൊന്തേരം മാസമായ കാരണം ഇനി 3 ദിവസം ഞങ്ങൾ ഇവിടെ അടുപ്പിച്ചിരിക്കുകയാണ്. ഇവിടെയുള്ള ഓരോ മക്കളും സമ്പൂർണ്ണ ജപമാല, അഖണ്ഡ ജപമാല ഞങ്ങളിവിടെ വെച്ചേക്കാണ്. ഓരോ മക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കാഴ്ച വെച്ച് പ്രാർത്ഥിക്കുക. അവിടെ ഇപ്പൊ ജപമാല നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നാളെയും ലാസ്റ്റത്തെ ദിവസമാണ്, നാളെയും ഞങ്ങളിവിടെ ഇവിടെയും ഫുൾ ടൈം ഇരിക്കും. അത് കഴിഞ്ഞാലും ഞങ്ങളിവിടെ 10 മണി തൊട്ട് 12 മണി 12:30 വരെ, അത് കഴിഞ്ഞിട്ട് പിന്നെ കുരിശിന്റെ വഴി, അത് കഴിഞ്ഞിട്ട് കർണകൊന്ത, അത് കഴിഞ്ഞിട്ട് മധ്യസ്ഥ പ്രാർത്ഥന വൈകുന്നേരം 8:30 വരെ ഞങ്ങളിരിക്കും. സമയം കിട്ടുമ്പോൾ ഞങ്ങൾ ഫുൾ ടൈം പ്രയറിലാണ് പ്രാർത്ഥനയ്ക്കിരിക്കും. ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളും അതെ കേട്ടാ, ഇവിടെ ഇരിക്കുന്ന ഓരോ കടന്നു വരുന്ന ഓരോ മക്കളും അതെ, ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മച്ചിമാരായാലും ഓരോ അപ്പച്ചന്മാരായാലും തീരെ വയ്യാത്തവരായാലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. അതിപ്പോ ജാതി മതം ഒന്നുമില്ല, എല്ലാ മതസ്ഥരും ഇവിടെ വന്ന്. ഞാനൊരു ആത്മാർത്ഥമായിട്ട് കാര്യം ചോദിക്കട്ടെ, ഈ ബ്രദറെ ഒരു പക്ഷെ നിങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോ എനിക്കത് ചിലപ്പോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ഈ അവസ്ഥയിൽ വരും മുമ്പ് ഞാൻ മരണം മുന്നിൽ കണ്ട വ്യക്തിയാ.
ആ ബ്രദർ ഒരു ദൈവദൂതനെ പോലെ വന്നു നമ്മുടെ ഇടയിലേക്ക്. അത് ചിലപ്പോ ഞാനിപ്പോ അവിടെ ഇരുന്നിട്ട് ആയാലും ഞാൻ ജപമാല ഞാൻ അങ്ങനെ വിശ്വസിച്ചായിരുന്ന അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നു. വ്യക്തി വരും എന്നുള്ള വിശ്വാസം നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം നമുക്ക് അങ്ങനെ ഉണ്ടായില്ല. നമുക്കിങ്ങനെ ഒരു വ്യക്തി വരും എന്നുള്ളത് നമുക്ക് ഒരു ഇതും ഉണ്ടായില്ല. കാരണം വെച്ചാൽ നമ്മളെ ആ ഇരുട്ട് റൂമിൽ കിടക്കാണല്ലോ. എന്റെ വിചാരം പുറലോകം എനിക്ക് കാണാൻ പറ്റില്ല എന്നാണ് എന്റെ വിചാരം. ഈ മലര മോളിൽ നിന്ന് എന്നെ ഇവിടുത്തെ ഏർക്കാനോ അല്ല മറ്റുള്ള ആൾക്കാർ ഷെയർ ചെയ്യാനോ ഇപ്പൊ ഈ സമയം വരെ ഇപ്പൊ ചേട്ടനോട് സംസാരിക്കാനോ എനിക്ക് കഴിയില്ല അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല. ഞാൻ ഏറ്റവും വലിയൊരു രോഗിയാണെന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിലുണ്ടായിരുന്നു. ആ ചിന്തയാണ് എന്നെ തളർത്തി ആ ഭവനത്തിൽ എന്നെ കടന്നത്. ഇപ്പൊ അമ്മയും എല്ലാവരും ഇപ്പൊ അമ്മയും ഇവിടേക്ക് വരുന്നുണ്ട്. അമ്മയും വരുന്നുണ്ട്, ചേച്ചി വരുന്നുണ്ട്, ചേച്ചിയുടെ മക്കൾ വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഞാനിപ്പോ ഒരു 2 വർഷമായി എനിക്കൊരു ജീവിത പങ്കാളി കർത്താവ് ഒരുക്കി തന്നു. കല്യാണം ഒരു ജീവിത പങ്കാളി ഒരുക്കി തന്നു. ആ ജീവിത പങ്കാളിയായിട്ട് ഞാൻ ഷെയർ ചെയ്തു. അവളും ഇതുപോലെ ഒരു കോൺവെന്റിൽ നിന്നാണ്. കോൺവെന്റിൽ നിന്ന് അവൾക്കും ജപമാല പ്രാർത്ഥന അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവൾക്ക് അറിയാം. അപ്പൊ അവളും കോൺവെന്റിൽ നിന്നാണ്. അങ്ങനെ ഞങ്ങൾ ഷെയർ ചെയ്തിട്ട് ഞങ്ങളത് ബ്രദറായിട്ട് സംസാരിച്ചു, ഞങ്ങളുടെ കുടുംബക്കാരായിട്ട് ഷെയർ ചെയ്തു. അങ്ങനെ ഞങ്ങള് ഒത്തുചേർന്നു. ഇപ്പൊ 2 വർഷം കഴിഞ്ഞു ഞങ്ങള് ഒത്തുചേർന്നിട്ട്. ഈ കഴിഞ്ഞ വർഷത്തിൽ ഞങ്ങളിവിടെ കുരിശിന്റെ വഴി കഴിഞ്ഞപ്പോ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇവിടെ നിന്നാണ് കുരിശിന്റെ വഴി അങ്ങോട്ട് താഴേക്ക് പോകും. ബ്രദർ ഈ മറ്റേ മുള്ളിന്റെ അരഞ്ഞാണൊക്കെ കെട്ടിയിട്ട് ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കും. രൂപതയ്ക്കും പിതാക്കന്മാർക്കൊക്കെ വേണ്ടിയിട്ട് ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കും. എല്ലാ വൈദികർക്കൊക്കെ വേണ്ടി ത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ച് ബ്രദർ ഇവിടുന്ന് ഊർക്കുളും താഴേക്ക ഇവിടെ നിന്നാണ് ഞങ്ങൾ ഫസ്റ്റ് കുരിശിന്റെ വഴി. ഈ ഫസ്റ്റ് 1-ാം സാല ഇവിടെ നിന്ന് തുടർന്ന് തുടങ്ങാം. ഇവിടെ നിന്നോട്ട് താഴെ വരെ ഉരുണ്ട് ആ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കും. ഞങ്ങള് അതിന്റെ പിന്നാലെ ഞങ്ങള് വീൽച്ചെയർമ ഞങ്ങള് ബാക്ക് അവിടെ വരെ ഞങ്ങള് സ്തുതിച്ചു പ്രാർത്ഥിച്ച് കുരിശിന്റെ വഴിയിൽ കർത്താവിന്റെ സഹനം ചേർത്ത് വെച്ച് ഞങ്ങൾ നിയോഗം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങനെ കഴിഞ്ഞ കൊല്ലം കുരിശിന്റെ വഴിയിൽ ബ്രദർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു തിരുകുടുംബം ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുരിശിന്റെ വഴിയിൽ ഞങ്ങൾ മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം ആ കുരിശിന്റെ വഴി കഴിഞ്ഞതിന് ശേഷം എന്റെ ഭാര്യയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ കർത്താവ് കൊടുത്തു. ആ കുഞ്ഞിപ്പോ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എത്ര വയസ്സായി? 1 വയസ്സ്, അടുത്ത മാസം 1 വയസ്സ്. പെൺകുട്ടി 20-ാം തീയതി ആകുമ്പോ അവളെ ബർത്ത്ഡേയാണ്. അപ്പോ അങ്ങനെ അനിക പേര് അനിക പേരിട്ടാണ് എന്റെ പെണ്ണിന്റെ പേര് മഞ്ജു. അങ്ങോട്ട് പോകുമ്പോ നമുക്ക് വീഡിയോയിൽ കാണാം, ഞാൻ അവിടെ പരിചയപ്പെടുത്താം. അപ്പോ അങ്ങനത്തെ അവസ്ഥയാക്കി കർത്താവ് എന്നെ ഒരുക്കി. ദൈവത്തിനെ തിരിച്ചറിയാനും ദൈവത്തിനെ കണ്ടറിയാനും ദൈവത്തിനെ പൂർണമായി വിശ്വസിക്കാനും ഞങ്ങൾക്ക് ഞങ്ങളുടെ എനിക്കായാലും എൻ്റെ ഭാര്യയ്ക്കായാലും എൻ്റെ കുടുംബക്കാർക്കായാലും ആ ഇതിലേക്ക് പങ്കെടുക്കാൻ കർത്താവ് എന്നെ ഒരുക്കി. ഇത്രയും ഉയർത്തി എന്ന് പറയാം. ശരിക്കും നല്ലൊരു ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങള് ജപമാല റാണിയുണ്ട് ജെറുസലേമില്, അവിടേക്ക് വിളിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ പോവാൻ നിൽക്കണം. അപ്പൊ അങ്ങനെ ദൈവം എന്നെ ഒരുക്കിയിട്ടുണ്ട്. കാരണം പറ്റുള്ള അനേകം മക്കൾക്ക് വേണ്ടി, മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഉദയഫലം കർത്താവ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രദർ വിളിച്ചു പറയും ഓരോരോ കാര്യങ്ങള്, അത് ഞങ്ങൾ ഷെയർ ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഓരോ മക്കളും ഇവിടെ കടന്നു വരുമ്പോൾ കണ്ണുനീരോടെ വരണത്, അവര് തിരിച്ചു പോകുമ്പോൾ ഈ രണ്ടാശ്രമത്തിലായാലും ഒന്നാലും ബ്രദറായിട്ട് ഷെയർ ചെയ്യും അല്ലെങ്കിൽ ബിന്ദുവിനായിട്ട് ഷെയർ ചെയ്യും. അങ്ങനെ നിയോഗങ്ങളായിട്ട് ഞങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും. ആ മക്കളെ കണ്ണുനീര് അവര് വിളിച്ചു പറയും, ബ്രദറെ അല്ലെങ്കിൽ ബിന്ദു ഇങ്ങനെ എന്റെ ദൈവം അവിടെ പ്രവർത്തിച്ചു. ഞാൻ ഒരു കാര്യം, നമ്മുടെ കാണുന്ന പ്രേക്ഷകര് ഞാനിപ്പോ നമ്പർ ഇതിൽ കൊടുക്കാം, പക്ഷെ കൊടുത്തതിന് ശേഷം അവർ വിളിച്ചിട്ട് പറയുന്ന പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. കാരണം നമ്മൾ അതിനുവേണ്ടി നിയോഗം തന്നിട്ടുള്ള, അപ്പൊ ഞാൻ ഇതിന്റെ അടിയിൽ നമ്പർ കൊടുക്കുന്നോണ്ട് കുഴപ്പമില്ല. അതിന് വേണ്ടിട്ട് നിയോഗങ്ങള് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആ പ്രാർത്ഥനയ്ക്കും അവിടെ അത്ഭുതങ്ങൾ കാണിക്കുമ്പോഴാണ് കർത്താവ് ലൈവായിട്ട് നമുക്ക് കാണാറുള്ളൂ. ഇങ്ങനെ കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു എന്ന് നമുക്ക് തീർച്ചയായിട്ടും വിശ്വാസം, വിശ്വാസം ഇല്ലാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അതൊരു വിശ്വാസമാക്കി മാറ്റാം. തീർച്ചയായിട്ടും നമ്പർ കൊടുത്തു, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് പ്രയർ റൂമിനാണല്ലോ, പ്രയർ റൂം.